കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വീഡിയോയിൽ മറുനാടൻ ഷാജൻ പറഞ്ഞത് എന്താണെന്നൊന്ന് കേട്ടുനോക്കാം. രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. ഒന്ന്, ഈ വിവാദത്തിന്റെ ഒടുവിൽ അവർ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നില്ലെങ്കിൽ, അതായത് അജിത് കുമാറിനെ മാറ്റുകയോ അത്തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് നടത്തുകയോ ചെയ്യുന്നില്ലെങ്കിൽ, അൻവറും ജലീലും അവർ ഇടതു മുന്നണിക്കുള്ള പിന്തുണ പിൻവലിച്ചുകൂടായികയില്ല. അവർ രണ്ടുപേരും ഇടത് സ്വതന്ത്രരാണ്. അവരുടെ നിലപാട് അവർക്ക് തിരുത്താനുള്ള അവകാശമുണ്ട്. അവർക്ക് വേണമെങ്കിൽ LDFൽ വിശ്വാസമില്ല, ഞങ്ങൾ പിന്തുണ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് UDFന്റെ ഭാഗമാവാം. അതിന് സാങ്കേതിക തടസ്സങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അവർക്ക് MLA പദവി രാജിവെച്ച് UDFന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാം. UDF സ്ഥാനാർത്ഥികളായി മത്സരിച്ചാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ടുപേർക്കും വിജയ സാധ്യതയുണ്ട്. UDFന്റെ സ്വതന്ത്രരായോ ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ സ്ഥാനാർത്ഥികളായോ ഒക്കെ മത്സരിക്കാനും ജയിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതല്ല, ഈ നാടകം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി ഇടതുമുന്നണിയെ ദുർബലപ്പെടുത്തി CPMനെ പരാജയ ഭീതിയിലേക്ക് തള്ളിവിട്ട് അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അവർ UDFന്റെ സ്ഥാനാർത്ഥിയായി മാറിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അൻവറും ജലീലും UDFന്റെ സ്ഥാനാർത്ഥിയായാൽ പോലും അത്ഭുതപ്പെടാത്ത രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത്. ഇനി UDF നേതൃത്വത്തോടൊരു വാക്ക്, ഇവറ്റകളെ ചുമക്കുവാൻ വല്ല ഉദ്ദേശവും ഉണ്ടെങ്കിൽ ആജീവനാന്തം പ്രതിപക്ഷത്തിരിക്കുവാൻ നിങ്ങൾ ഒരുങ്ങിയിരുന്നോളൂ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.